ജോലിക്കാർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, പ്രൊഫഷണലായി ജോലി ചെയ്യുന്നവർ. രണ്ട്, അമച്വറായി ജോലി ചെയ്യുന്നവർ. പ്രൊഫഷണലായി ജോലി ചെയ്യുന്നവർ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ട്രേഡിലോ പ്രൊഫഷണലിലോ മാസ്റ്റർ ഡിഗ്രിയൊക്കെ എടുത്ത് ചെയ്യുന്നവരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. പാടത്ത് പണിയെടുക്കുന്നവർക്ക് പോലും പ്രൊഫഷണൽ ആകാൻ സാധിക്കും. അതൊരു ആറ്റിറ്റ്യൂഡാണ്. താൻ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. അങ്ങനെ പ്രൊഫഷണലായി ജോലി ചെയ്യുന്നവർക്ക് എവിടെയെങ്കിലും ജോലി ചെയ്യുമ്പോൾ അത് ജോലി തരുന്നവന്റെ ഔദാര്യമായിട്ട് തോന്നില്ല. തന്റെ സർവീസ് ആവശ്യമായതുകൊണ്ടും ഉപകാരപ്രദമായതുകൊണ്ടുമാണ് തൊഴിൽദാതാവ് തനിക്ക് തൊഴിൽ തന്നിരിക്കുന്നത് എന്ന് അയാൾക്ക് ഉറപ്പുണ്ടാകും. ഇത്തരത്തിൽ തൊഴിൽ ചെയ്യുന്നത് ഒരു കൊടുക്കൽ വാങ്ങലാണ്, അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ ഔദാര്യമല്ല. ഇനി അമച്വറായി ജോലി ചെയ്യുന്നവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കുമെന്ന് നോക്കാം. അത്തരക്കാർക്ക് തന്റെ സേവനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവില്ല. താൻ തൊഴിൽദാതാവിന് നൽകുന്ന സേവനത്തെക്കുറിച്ചും അയാൾക്ക് അറിവുണ്ടാകില്ല. അത്തരക്കാരുടെ ചിന്ത തൊഴിൽദാതാവ് തനിക്ക് എന്തോ ഔദാര്യം ചെയ്യുന്നു എന്നായിരിക്കും. തൊഴിൽ എന്നത് ഒരു കൊടുക്കൽ വാങ്ങലാണ് എന്ന ബോധ്യം അവർക്കുണ്ടാവില്ല. അതുകൊണ്ട് അവർ തൊഴിൽദാതാവിനോട് അനാവശ്യമായ കടപ്പാടും അടിമ മനോഭാവവും ഒക്കെ കാണിക്കും. ദൗർഭാഗ്യവശാൽ പ്രൊഫഷണൽസ് എന്ന് നാം കരുതുന്ന ഉന്നത ജോലികളിൽ ഇരിക്കുന്നവരിൽ പോലും ഇത്തരം മനോഭാവം കാണാൻ സാധിക്കുന്നു. ഈ പ്രൊഫഷണൽ അമച്വർ വ്യത്യാസമാണ് അറബിയുടെ പണം കൊണ്ടാണ് നീയിക്ക ജീവിക്കുന്നത്, അറബിയുടെ ഔദാര്യത്തിലാണ് കഴിഞ്ഞു പോകുന്നത് എന്നൊക്കെ പറയാൻ ചിലരെ പ്രേരിപ്പിക്കുന്നത്. അറബി നാട്ടിൽ ജോലി ചെയ്യുന്നവരെ കൊണ്ട് അറബിക്ക് ഗുണമുള്ളത് കൊണ്ടാണ് അറബി അവർക്ക് തൊഴിൽ നൽകിയിരിക്കുന്നത്. അറബിക്ക് ഗുണമില്ലാതാകുന്ന നിമിഷം അവർ അവരെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഒന്നുമില്ലാതെ കിടന്ന മരുഭൂമി ഇന്ന് കാണുന്ന അറേബ്യൻ ഗ്ലോറിയിലേക്ക് ഉയർന്നത് അറബിയുടെ മാത്രം അധ്വാനം കൊണ്ടല്ല, അറബി നാട്ടിൽ ജോലി ചെയ്ത ലക്ഷക്കണക്കിന് ആളുകളുടെ അധ്വാനം കൊണ്ടുകൂടിയാണ്. എന്തിനേറെ പറയുന്നു, അവിടെ എണ്ണ കണ്ടുപിടിച്ചതുപോലും അറബിയല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ അറബി ഇന്നത്തെ അറബിയായത് അവിടെ തൊഴിൽ ചെയ്യുകയും നിക്ഷേപം നടത്തുകയും ചെയ്തവരുടെ പിൻബലത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യുന്നവർക്കും നിക്ഷേപം നടത്തുന്നവർക്കും അതുകൊണ്ട് മെച്ചമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അറബിയുടെ ഔദാര്യമൊന്നുമല്ല, അവർ ചെയ്യുന്ന അധ്വാനത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് അറബിയുടെ ഔദാര്യം പറ്റി ജീവിക്കുന്നവരാണ് തങ്ങളെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. മറ്റുള്ളവരും അങ്ങനെയാണെന്ന് നിർബന്ധം പിടിക്കരുത്. നിങ്ങൾക്ക് ആത്മാഭിമാനം ഇല്ലാത്തതിന് മറ്റുള്ളവരെന്ത് ഉപയോഗിച്ചു?